ഹലോ, നമസ്കാരം. അർജുൻ ചെയ്ത ഭീകരമായ തെറ്റ് എന്താണ് ആക്ച്വലി? എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ടാട്ടോ നിങ്ങളോട് ചോദിക്കുന്നത്. സീരിയസ്ലി മാൻ, എനിക്ക് എത്ര ചിന്തിച്ചിട്ടും അങ്ങോട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല അർജുൻ ചെയ്ത ഭീകരമായ തെറ്റ് എന്താണ് എന്ന്. അഥവാ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയൂ, ഞാനൊന്ന് കാണട്ടെ, ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അർജുനെ അങ്ങോട്ട് ആളുകൾ വിടുന്നില്ല, പിന്നാലെ ഓടുന്നുണ്ട് അർജുനെ പേടിച്ച് വലിച്ച് മുറുക്കി കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. വിട്ടില്ല ഞാൻ എന്ന് പറഞ്ഞിട്ട് എന്താ സംഗതി? എന്താണ് അർജുനെ കുറിച്ചിട്ട് ആദ്യമൊന്നും ആളുകള് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു 20-25 ദിവസമൊക്കെ ആയിട്ടാണ് കാര്യമായിട്ടൊക്കെ ഒന്ന് ഇറക്കി തുടങ്ങിയത്. അലിഗേഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊക്കെയോ മനഃപൂർവ്വം അർജുൻ്റെ അഗേൻസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടൊക്കെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിപ്പോ തീരും, നാളെ തീരും, മറ്റന്നാൾ തീരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ നോക്കിയിരിക്കുക. ബട്ട് എവിടെ, ഓരോ ദിവസം കമന്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് അർജുൻ്റെ അഗേൻസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കാണുന്നുണ്ട്. എനിക്കെന്താ അറിയില്ല, പലരും അർജുൻ്റെ അഗേൻസ്റ്റ് വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട്. നൈസായിട്ട് ഓക്കെ, ചെയ്യുന്നതൊക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഇഷ്ടം കേട്ടോ, ഞാൻ അവിടെ നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതല്ല. ബട്ട് എനിക്കിത് കാണുന്ന സമയത്ത് എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, ഞാൻ ചിന്തിച്ചു പോവാണ്. ഇപ്പോ കുറേ കമൻസ് വരുന്നുണ്ട്. എല്ലാ കമൻസും ഞാനിവിടെ എടുത്ത് മെൻഷൻ ചെയ്യുന്നൊന്നുമില്ല. ബട്ട് ആ കൂട്ടത്തിൽ രസകരമായി തോന്നിയ ഒരു പൊട്ടത്തരം പറഞ്ഞൊരു കമൻറ്റിനെ കുറിച്ച് ഞാനൊന്ന് പറയാം. അർജുൻ ഭയങ്കര ഫേക്കാണത്രേ. ഓ, വലിയ കാര്യമായി പോയി, ഒരുത്തിനിട്ടിരിക്കുകയാണ്. അർജുൻ ഭയങ്കര ഫേക്കാണത്രേ. അർജുൻ്റെ നെഗറ്റീവ്സ് ഒന്നും ബിഗ് ബോസ് മനഃപൂർവ്വം പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നില്ലെന്നും അർജുൻ്റെ പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണത്രേ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നത്. നെഗറ്റീവ് സാധനങ്ങളൊക്കെ അങ്ങ് കവർ ചെയ്ത് വെക്കുകയാണ് എന്ന്. അർജുൻ്റെ ഫേവർ ചെയ്യണു അത്രേ. അർജുൻ്റെ ഫേവർ ചെയ്തിട്ട് ബിഗ് ബോസിന് എന്ത് കിട്ടാനാണ്? ഒരു പുല്ലും കിട്ടാനില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ ആദ്യകാലങ്ങളിൽ ജാസ്മിനെ ഫേവർ ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ ഇതേ ആളുകൾ കമൻറ്റ് ചെയ്തുകൊണ്ട് ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ ജാസ്മിനെയും അർജുനെയും ഒരുമിച്ച് ഫേവർ ചെയ്തിട്ട് ബിഗ് ബോസിന് എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ. കപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരാൾക്കേ കപ്പ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അർജുനും ജാസ്മിനും കൂടിയിട്ട് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പൊ സാമാന്യ കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഇത് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ കോമൺ സെൻസ് ഇല്ലാത്ത ആളുകളെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചില ആൾക്കാർക്ക് കോമൺ സെൻസ് ഉണ്ടെങ്കിലും അത് ഇല്ലാത്ത പോലെയൊക്കെ ആയിരിക്കും ഭാവിക്കുന്നത്. അപ്പൊ ഒന്നും പറയാനില്ല എനിക്ക് അതിനെ കുറിച്ചിട്ട്. ഇപ്പോ ഒരു 20-25 ദിവസം മുന്നേ വരെ അർജുനെ കുറിച്ചിട്ട് ആരും അങ്ങനെ കാര്യമായിട്ട് കുറ്റം പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ലൈക്ക് അർജുൻ അവിടെ ഇരിക്കുന്നു, ലൈക്ക് ഗെയിം കാര്യമായിട്ടൊന്നും കളിക്കുന്ന പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അങ്ങനെ അർജുനെ സൈഡിൽ പിടിച്ച് ഇരുത്തിയിരിക്കുകയായിരുന്നു. ബട്ട് ഒരു 80 ദിവസത്തിന് ശേഷമാണ് അർജുൻ്റെ അഗേൻസ്റ്റ് കാര്യമായിട്ടൊരു സീനൊക്കെ വന്നു തുടങ്ങിയത്. അപ്പോൾ ഒബ്വിയസ്ലി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം, അർജുന് വോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ഞാനിത് റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം, അർജുൻ്റെ അഗേൻസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡീഗ്രേഡിങ് പരിപാടികൾ വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് കൊണ്ട് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നോക്കി അറിയാൻ പറ്റും അർജുൻ്റെ ഗ്രാഫ് കയറുന്നുണ്ട്. അത് വെറുതെ കയറുന്നു എന്നല്ല, ആൾക്കാർ ഈ പറയുന്ന പോലെ PR അടിച്ചു കയറ്റുന്നു അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നു, അതൊക്കെ ചുമ്മാ ഇതാണ്. സി, എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും, ഒരു 20-25 ദിവസം മുന്നേ തന്നെ, അതായത് അർജുന് ഫാൻസ് കയറി വരുന്ന ആ ഒരു സമയം തൊട്ട് തന്നെ ഞാൻ പ്രിഡിക്റ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് അർജുനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല. അർജുൻ്റെ ഈ പറഞ്ഞ അർജുൻ ഭയങ്കര ഗെയിമർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഭയങ്കര സംഭവം ആയതുകൊണ്ടോ ഒന്നും അല്ല. അർജുൻ ടാസ്കുകൾ, ചില ടാസ്കുകളൊക്കെ വരുന്ന സമയത്ത് അർജുൻ നൈസായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇപ്പൊ TTF ഒക്കെ വന്ന സമയത്ത് അഭിഷേകിനെ കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് അല്ലെങ്കിൽ അഭിഷേകിനോട് ആളുകൾക്ക് ഭയങ്കരമായ ഒരു താല്പര്യം വന്നു തുടങ്ങിയ ഒരു സമയമുണ്ട്. അഭിഷേകിനെ വോട്ടൊക്കെ ഭയങ്കരമായിട്ട് കിട്ടി തുടങ്ങിയ ഒരു സമയമുണ്ടായിരുന്നു. അത് ആ TTF ശേഷമാണ്. ഓക്കെ, അതേപോലെ തന്നെ അർജുനാണെങ്കിലും അർജുൻ്റെ ചില ടാസ്കുകളും പരിപാടികളൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതേപോലെ ഇപ്പൊ ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റേ
അല്ലേ, നോറയായിട്ടൊക്കെ ചെയ്തത് അടിപൊളിയായിരുന്നു. അപ്പം അത് വളരെ എൻ്റർടൈനിങ് ആയിരുന്നു അർജുൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ന്യൂട്രൽ ഓഡിയൻസിന് അർജുനോട് ഭയങ്കരമായ ഒരു താല്പര്യവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ ആ ഒരു ഓഡിയൻസിൻ്റെ വോട്ടും ആ ഒരു ഓഡിയൻസിൻ്റെ സപ്പോർട്ടും, അർജുൻ ഓൾറെഡി കുറച്ച് ഫാൻസ് ഓൾറെഡി ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള ടാസ്കുകളും പരിപാടികളൊക്കെ മൂപ്പര് പെർഫോം ചെയ്യുന്നത് കണ്ടതിന് ശേഷം ആ ഫാൻസ് കുറച്ചും കൂടി അങ്ങ് കൂടി. അപ്പൊ അതാണ് കമന്റ് ബോക്സിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പിന്നെ എന്താണ്, കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ ഇടുന്ന സമയത്ത് അർജുൻ അത്യാവശ്യം വോട്ടുകളൊക്കെ വരുന്നത് ആ ഒരു ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന്, ന്യൂട്രൽ ഓഡിയൻസിന്റെയും കൂടി ഭാഗത്ത് നിന്ന് വരുന്ന സാധനമാണ്. ചിലപ്പോൾ മറ്റ് കണ്ടസ്റ്റൻസിനോട് ഈ ന്യൂട്രൽ ഓഡിയൻസിന് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണമല്ലോ. മറ്റ് കണ്ട ഇപ്പോൾ ജിൻഡോനോടോ ജാസ്മിനോടോ താല്പര്യമില്ലാത്ത ഓഡിയൻസും ആക്ച്വലി ഉണ്ട്. അവർ ചിലപ്പോൾ എന്താണ് പ്രിഫർ ചെയ്യുന്നത്, അർജുൻ ജയിക്കണമെന്നായിരിക്കും. അത് ചിലപ്പോൾ അർജുൻ്റെ കട്ട ഫാൻസ് ആയിക്കോളണമെന്ന് നിർബന്ധമില്ല. ന്യൂട്രൽ ഓഡിയൻസിൻ്റെ ഒരു തോട്ട്, ജിൻഡോനെ ജാസ്മിനെ ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ അവർ കപ്പടിക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആൾക്കാർ മേ ബി അർജുന് വോട്ട് കൊടുക്കുന്നുണ്ടാവും, അർജുന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടാവും. അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിനെ വെറുതെ പി ആർ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് വളരെ ചീപ്പ് പരിപാടിയാണ്. എന്താണ് ഇപ്പം ഈ പറഞ്ഞ അർജുന് മാത്രമേ ഉള്ളോ ഈ സംഭവം? ഈ 80 ദിവസത്തിന് ശേഷം അങ്ങോട്ട് അർജുൻ്റെ അഗെയിൻസ്റ്റ് ഇത്തരത്തിലുള്ള ആലിഗേഷൻസ്, ജാൻമണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആലിഗേഷൻസ് വരുന്നു, അതൊക്കെ ഉണ്ടാക്കുകയാണ് അല്ലേ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് വരുന്നു, അതേപോലെ അർജുൻ ഫേക്കാണെന്ന് പറഞ്ഞു തുടങ്ങുന്നു, അങ്ങനെ ഇങ്ങനെ മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരുന്നത് മുമ്പില്ലാത്തത് ഇപ്പം കാണുന്ന സമയത്ത് നമുക്ക് വളരെ അബ്നോർമലായിട്ട് ആക്ച്വലി തോന്നും. ലൈക്ക് ഇതെന്താ ഇങ്ങനെ, നമുക്ക് തോന്നും നാച്ചുറൽ അല്ലാത്ത പോലെ തോന്നുന്നു. ലൈക്ക് അയാൾക്ക് എഗെയിൻസ്റ്റുള്ള ഡിഗ്രേഡിങ് സാധനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്. ഈ ജിൻഡോനും ജാസ്മിനും മാത്രമല്ലല്ലോ ഫാൻസ് ഉണ്ടാവാൻ പാടുള്ളൂ നിർബന്ധമുണ്ടോ? അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവർ വോട്ട് കൊടുക്കട്ടെ, നിങ്ങൾ വോട്ട് കൊടുക്ക്, അവർ ജയിക്കുകയാണെങ്കിൽ ജയിക്കട്ടെ. ഇവിടെ എന്താണ്, ഈ ജിൻഡോന്റെ ഒക്കെ മേളിലേക്ക് കയറിപ്പോവും എന്ന് പേടിയുണ്ടോ അർജുൻ്റെ കാര്യത്തിൽ? അർജുൻ്റെ വോട്ട് കിട്ടി തുടങ്ങുന്ന സമയത്ത് പേടിയുണ്ടോ? ആ പേടിയാണോ ഈ എന്താണ് ഇത്തരത്തിൽ ഡീഗ്രേഡിങ്ങിലേക്ക് റിഫ്ലക്ട് ചെയ്ത് കാണുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത് ആരും പേടിക്കണ്ട കേട്ടാ. നിങ്ങൾക്ക് കിട്ടേണ്ട വോട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ഹോട്ട്സ്റ്റാർ കൊണ്ട് കൊടുക്കുക. ഇനിയിപ്പോ ഹോട്ട്സ്റ്റാർ ഫേക്കാണ്, ഹോട്ട്സ്റ്റാറില് ബോട്ടടിച്ച് കയറ്റുകയാണ് ഇവന്മാർ എന്നൊക്കെയുള്ള രീതിയിൽ പറയോ? അല്ല പറയോ, ജിൻഡോന്റെ ഒക്കെ ആൾക്കാരെ പറയോ. അങ്ങനൊന്നും വിചാരിക്കരുത്, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടന്മാരാണെന്നുള്ള കാര്യം എടുത്തു പറയേണ്ടി വരും. ഹോട്ട്സ്റ്റാറിൽ ബോട്ടും വീട്ടും നടക്കുന്ന കാര്യമല്ല, അത് ചിന്തിച്ചാൽ മനസ്സിലാവും. ഹോട്ട്സ്റ്റാർ അതൊക്കെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം അല്ലേ ഹോട്ട്സ്റ്റാറൊക്കെ? അതിനൊക്കെ അത്ര നിസാരവൽക്കരിച്ച് കാണാൻ വേണ്ടിയിട്ട് പാടുമോ? ഞാൻ എല്ലാവരും എല്ലാട്ടാ പറയുന്നത്, ഹോട്ട്സ്റ്റാർത്തെ ബോട്ടും ബോട്ടാണെന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗം ആൾക്കാരുണ്ട്, അത് ഞാൻ കണ്ടായിരുന്നു കമന്റ് ബോക്സിൽ, അതുകൊണ്ടാണ് പറയുന്നത്. ഹോട്ട്സ്റ്റാർ എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ്, അതിൽ ബോട്ടൊന്നും അടിച്ച് കയറ്റാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയൊക്കെ ശ്രമിച്ചാൽ തന്നെ അതൊക്കെ ബ്ലോക്കായി പോകും, അതൊക്കെ അസാധുവായി പോവും. അഥവാ ശ്രമിക്കാൻ പറ്റില്ല, പക്ഷെ ശ്രമിച്ചാൽ തന്നെ അതൊക്കെ അസാധുവായി പോകും. ഇന്നൊന്ന് ചിന്തിച്ചാൽ മനസ്സിലായിക്കൂടെ അതിൻ്റെ അകത്ത് അതിനകത്ത് എന്തോ ഓരോ സിനിമകളാണ് ആക്ച്വലി ചെയ്യുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ, ബോട്ടൊക്കെ അടിച്ച് വോട്ട് കയറ്റാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ ഈ ഹോട്ട്സ്റ്റാർ തന്നെ കംപ്ലീറ്റ് ലീവ് മാർക്കുന്ന പിന്നെ മാനേജ് ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റില്ല, അതൊന്നും പറ്റില്ല. ആ തര അവിടേക്കൊന്നും നമുക്ക് തൊടാൻ പോലും ആക്ച്വലി പറ്റത്തില്ല. സോ അതുകൊണ്ട് ആരും ഈ അർജുൻ ആൾക്കാർ ബോട്ട് വോട്ട് ചെയ്തിട്ട് അയാളതിനെ ജയിപ്പിക്കുമെന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ പി ആർ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര തന്നെ വോട്ട് കൊടുത്തിട്ട് ജയിപ്പിക്കാൻ വേണ്ടി പറ്റും, അതൊന്നും നടക്കണ കാര്യമല്ലെന്ന്. എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ജിൻഡോനുള്ള ഫാൻസ് പോലെ, ജാസ്മിനുള്ള ഫാൻസ് പോലെ അർജുനും ഫാൻസ് ഉണ്ട്, അവരും വോട്ട് ചെയ്യും, അവരും അഭിപ്രായം പറയും അല്ലേ. അപ്പൊ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക, അങ്ങനെ ശീലിക്കുക, അതല്ലേ ന്യായം. അല്ലാണ്ട് ഇതിപ്പോ ഒരാൾ പൊങ്ങി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാളതിനെ കുറ്റം പറയേണ്ട കാര്യമുണ്ടോ? അതൊക്കെ അങ്ങനെയാണ്, ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ അങ്ങനെയാണ്. നമുക്ക് ചില സമയത്തൊന്നും പ്രിഡിക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ആരാണ് ഡൗൺ ആവുക, ആരാണ് ഇതിന്റെ സമയത്ത് അപ്പാവുക, ആരാണ് ഇനിയിപ്പോ ഇതുവരെ ഇല്ലാത്തത് പൊങ്ങി വരിക, അതൊന്നും പറയാൻ വേണ്ടിട്ട് പറ്റില്ല. അതെന്താണ് ഒരു അസഹിഷ്ണുത, ഒരാള് പൊങ്ങി വരുന്ന സമയത്ത് എല്ലാരും പറയും ജാസ്മിന്റെ ആൾക്കാർ ഭയങ്കര തെറിവിളി ചീത്ത വിളി പരിപാടികള്. അങ്ങനെയൊന്നും അല്ലടാ കുട്ടന്മാരെ, നിങ്ങൾ ജിൻഡോനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് എല്ലാം ജാസ്മിൻ്റെ ഫാൻസിൻ്റെ തലയ്ക്കൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ തെറിവിളിയും ചീത്തവിളിയും പരിപാടികളും അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എക്സ്ട്രീം ലെവൽ ഡീഗ്രേഡിങ്, അർജുനെയും ജാസ്മിനെയൊക്കെ എക്സ്ട്രീം ലെവലിൽ ഡീഗ്രേഡ് ചെയ്യുന്ന ടീമുകളൊക്കെ ഈ പറഞ്ഞ ജിൻഡോ ഫാൻസിൻ്റെ കൂട്ടത്തിൽ നല്ല രീതിക്ക് ഉണ്ടെന്നുള്ളത് എന്താണ് തലച്ചോറുള്ള ആൾക്കാർക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. കണ്ണുള്ള ആൾക്കാർക്ക് സോഷ്യൽ മീഡിയ കാണുന്നുണ്ടെങ്കിൽ, ചെവിയുള്ള ആൾക്കാർക്ക് പലതും കേൾക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ വലിയ പുണ്യാളന്മാരൊന്നും ആവാൻ വേണ്ടി, ജിൻഡോനെ ഒന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്, ജിൻഡോനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ഈ ഫാൻസ് എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ടീമുകൾ വലിയ പുണ്യാളന്മാരാവാൻ വേണ്ടി നിൽക്കണ്ട. എൻ്റെ നിലപാട് ഇതാണ്,
ജിൻഡോനും നല്ല ഫാൻസുണ്ട്, ടോക്സിക് ഫാൻസുണ്ട്, ജാസ്മിനും നല്ല ഫാൻസുണ്ട്, ടോക്സിക് ഫാൻസുണ്ട്, അർജുനും നല്ല ഫാൻസുണ്ട്, ടോക്സിക് ഫാൻസും ഉണ്ട്. മനസ്സിലായി? അത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. അല്ലാണ്ട് ജിൻഡോന്റെ എല്ലാം കിടിലും ഫാൻസ്, ജാസ്മിന്റെ വളരെ ടോക്സിക് ആയിട്ടുള്ള അവര് തെറി വിളിച്ചു നടക്കണവര്, അർജുന്റെ ടോക്സിക് ഫാൻസ് അവരും തെറി വിളിച്ചു നടക്കണവര് എന്നുള്ള രീതിയിലൊന്നും ആരും ഡയലോഗ് അടിച്ചുകൊണ്ടൊന്നും ദയവ് ചെയ്തിട്ട് വരണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുച്ഛിച്ച് തള്ളി തരാനേ എനിക്ക് ആക്ച്വലി ഉള്ളൂ. ആ ചെക്കനെ വെറുതെ വിടുക, അവൻ എങ്ങനെയെങ്കിലും അതിൻ്റെ അകത്ത് നിന്നിട്ടുള്ള വോട്ടും വെച്ചിട്ട് തേർഡ് പൊസിഷനും വാങ്ങിയിട്ട് ഇറങ്ങി സമാധാനമായിട്ട് ജീവിച്ച് മുമ്പോട്ട് പോയിക്കോട്ടെ. വെറുതെ എന്തിനാണ് അനാവശ്യമായിട്ട് ഒരാളെ എന്നെ ഡിഗ്രേഡ് ചെയ്യുന്നത്? കുറേ ആയി കാണുന്നു കിട്ട തൊട്ടേനും പിടിച്ചതിനും ഒക്കെ. വലിയ വർത്തമാനമൊന്നും ഇവിടെ ആരും നിൽക്കണ്ട കേട്ടോ. സീരിയസ്ലി ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്, ഞാൻ വലിയ അതിനൊന്നും നിൽക്കാൻ വേണ്ടി നിൽക്കണ്ട. ആദ്യം പറയും ജാസ്മിനെ കപ്പ്, പിന്നെ പറയും അർജുനെ കപ്പ്, ആദ്യം പറയും ജാസ്മിനെ ഫേവർ ചെയ്യുന്നു, പിന്നെ പറയും അർജുനെ ഫേവർ ചെയ്യുന്നു, പിന്നെ ഈ ബിഗ് ബോസ് എന്താണ് ഇവരുടെ എന്താണ് പറയുന്നത്, ഇവരെന്താണ് മറ്റേ ബിഗ് ബോസിന്റെ കുഞ്ഞപ്പനും കുഞ്ഞപ്പികളും ആണല്ലോ ഇവരെ ഇങ്ങോട്ട് ഫേവർ ചെയ്യാൻ. വെറുതെ തട്ട് തന്നെ ആരെങ്കിലും എന്താണ് ജിൻഡോന് എക്സ്ട്രാ കോമ്പറ്റീഷൻ കൊടുത്തു കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴേക്കും അവരെ അങ്ങ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ട് അവരെ ബിഗ് ബോസിന്റെ കുഞ്ഞുങ്ങളാക്കും, അല്ലെങ്കിൽ ബിഗ് ബോസ് ഫേവർ ചെയ്യുന്ന ആളുകളാണെന്നുള്ള രീതിയിൽ അങ്ങ് അടിച്ചിറക്കും. അതാകുമ്പോൾ പിന്നെ എളുപ്പമായല്ലോ അല്ലേ, അതാകുമ്പോൾ എളുപ്പമായല്ലോ, വേറെ ഒന്നും വേണ്ട. എന്തിനാണ് ഇത്തരത്തിലുള്ള ഇത് ചെയ്യുന്നത്? അവനവന് ഇഷ്ടപ്പെടുന്ന ആളുകളെ പൊക്കി പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. അവനവന് ഇഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ പൊക്കി അങ്ങ് അടിച്ച് തള്ളി ഇറക്കിയൊക്കെ ഒരു തെറ്റുമില്ല. ഞാൻ തെറ്റാണെന്ന് ഞാൻ പറയില്ല, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ് ആരെ പൊക്കി അടിക്കണം എന്നുള്ളത്. പൊക്കി അടിച്ചോ, പക്ഷെ എന്തിനാണ് കൂടെ പൊങ്ങി 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 വരുന്ന ആളുകളെ എന്തിനാണ് അണ്ടർസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അവരെ ഡിഗ്രേഡ് ചെയ്യുന്നത് എന്തിനാണ്? അവനവന് ഇഷ്ടപ്പെടുന്ന ആൾക്ക് കഴിവുണ്ടെങ്കിൽ, അവനവന് ഇഷ്ടപ്പെടുന്ന ആളിനെ പൊക്കിയടിക്കാനുള്ള കഴിവ് അവനവനുണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പൊക്കിയടിച്ച് മുമ്പോട്ട് പോയാൽ പോരെ. ബാക്കിയുള്ള ആൾക്കാരെ ഊക്കി വിട്ടാലേ അവനവന് ഇഷ്ടപ്പെടുന്ന ആൾക്ക് കൂടുതൽ വോട്ട് കിട്ടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ കണ്ടസ്റ്റന്റിന്റെ പരാജയമായിട്ടേ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്ത് പറയാൻ, ഞാൻ പറഞ്ഞതും തെറ്റുണ്ടോ? നിങ്ങളിപ്പോൾ എന്നെ ഒന്ന് തെറി വിളിച്ചാലും എനിക്കൊരു പുല്ലുമില്ല, കാര്യം പച്ചയ്ക്ക് പറയും, അതാ ശീലം. അതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലാണ്, സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് എങ്ങനെ നേരിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ആടി പൊളിയായിട്ട് പറയും. ചിലപ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ചു എന്നും വരും കൂടി തോണ്ടാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ. ആ പിന്നെ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി അൻസിബയുടെ കാര്യം പറയാം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് എന്താണ് കോമൺ ആയിട്ട് അർജുൻ്റെ അഗെയിൻസ് വരുന്ന ഡിഗ്രേഡിങ്ങിനെ കുറിച്ചിട്ടൊക്കെയാണ്. ഇനി ഇപ്പം അൻസിബയുടെ മാറ്ററിലേക്ക് വരാം. അൻസിബയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു 4 മിനിറ്റിന്റെ. അൻസിബ പറയണു അർജുൻ എന്തോ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന്. അർജുൻ എന്ത് ബാക്ക് സ്റ്റാബ് ചെയ്തു അൻസിബ? എന്ത് ബാക്ക് സ്റ്റാബാണ് അൻസിബ ചെയ്തത്? അൻസിബനെ അർജുൻ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലെന്താ പത്ര തെറ്റ്? ഇതൊരു ഗെയിം ഷോ ആണ്, ഇതൊരു ഗെയിം ഷോ, ദിസ് എ ഗെയിം ഷോ, ദിസ് ഈസ് ബിഗ് ബോസ്. ഡോണ്ട് നോ, യു ഡോണ്ട് നോ അബൌട്ട് ദ ഗെയിം. അപ്പൊ എന്താണ് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോമിനേറ്റ് ചെയ്യുന്ന ആള് ബാക്ക് സ്റ്റാബ് ചെയ്തൊന്നും പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അർജുൻ ചിലപ്പോൾ നോമിനേറ്റ് ചെയ്യും, അർജുൻ നല്ല ചിലപ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ചിലപ്പോൾ നിങ്ങളെ നോമിനേറ്റ് ചെയ്തെന്നിരിക്കും. നിങ്ങളും പലരെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അവരെ നോമിനേറ്റ് ചെയ്താലും തെറ്റില്ല, ഇവർ നിങ്ങളെ നോമിനേറ്റ് ചെയ്താലും തെറ്റില്ല. ഓക്കെ, അതിൻ്റെ ഒക്കെ പേരിൽ നിങ്ങൾ ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ വലിയ വലിയ വാക്കുകളാണ്, ചതിച്ചു എന്നൊക്കെ പറയുന്നു. ഇത് ഗെയിം ഷോ അല്ലേ, അതിന് ആ സെൻസിൽ അങ്ങ് കണ്ടാൽ പോരെ. പിന്നെ വേറൊരു കാര്യം, ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ സ്ക്രിപ്റ്റഡ് അല്ല, അത് എഡിറ്റഡ് ആണ്. ഇത് എല്ലാ ആൾക്കാർക്കും അറിയാം. ഇത് പ്രേക്ഷകരും അറിഞ്ഞിരിക്കുന്നത് കുറച്ചുകൂടി നല്ലതാണ്, അറിയാത്ത ആൾക്കാർ. ഇത് എഡിറ്റഡ് ആണ്, എഡിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇതൊരു ബിസിനസ്സും കൂടിയിട്ടാണ്. ഇതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുന്ന കണ്ടസ്റ്റൻസും ഇത് എഡിറ്റഡ് ആയിട്ടുള്ള ഒരു ഷോ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം കയറി ചെല്ലാൻ. മനസ്സിലാക്കാതെ ഒരിക്കലും കയറി ചെല്ലരുത്. എഡിറ്റഡ് എന്ന് പറയുന്ന സമയത്ത് ഇതെന്താ ആർക്കും അറിയാത്ത കാര്യമാണോ? ഇത് ഭീകരമായ സംഭവം ഒന്നല്ല. ഇതൊക്കെ മേ ബി എഗ്രിമെന്റിലും അല്ലെങ്കിൽ കോൺട്രാക്ടിലും ഒക്കെ ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ എന്താ പറയുക, കയറി ചെല്ലുന്ന കണ്ടസ്റ്റൻസിന്റെ പരിചയക്കാരോ അല്ലെങ്കിൽ മുൻ കണ്ടസ്റ്റൻസോ ആയിട്ടൊക്കെ ആർക്കെങ്കിലൊക്കെ പരിചയം ഉണ്ടാവില്ല. ഈ ഷോനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ബോധ്യം ആക്ച്വലി ഉണ്ടാവില്ല, അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഇതൊരു എഡിറ്റഡ് ആണ്. അത് അവര് ബിഗ് ബോസ്, അത് എനിക്ക് ഇതിന്റെ ഫോർമാറ്റ് അറിയാം, ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ, അവര് ഇതിൻ്റെ അകത്ത് എന്ത് സാധനം പുറത്തേക്ക് പോകണം, ആരുടെ എന്ത് കണ്ടന്റ് പോകണം, ആര് നെഗറ്റീവായിട്ട് പോകണം, ആര് പോസിറ്റീവായിട്ട് പോകണം, ഇതെല്ലാം വന്നിട്ട് അവരുടെ കയ്യിലായിരിക്കുന്നേ. അത് അവര് നിങ്ങളെ ചതിക്കുക, കണ്ടസ്റ്റൻസിനെ ചതിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിനോട് എന്തെങ്കിലും വിരോധം ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഫേവറേഴ്സ് ഉള്ളതുകൊണ്ടോ അങ്ങനെയൊന്നും അല്ല.
ഈ ഷോവിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ആഫ്റ്റർ ഓൾ ദിസ് ഈസ് ബിസിനസ്, പുറത്ത് ഏതാണോ ഏറ്റവും കൂടുതൽ വിറ്റ് പോവാൻ സാധ്യത ആ സാധനമാണ് ഇവർ എഡിറ്റ് ചെയ്തിട്ട് ലൈവിൻ്റെ അകത്ത് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്നത്. കേട്ടാ, ഇതിപ്പോ ഞാൻ അൻസിബേനെ കുറ്റം പറയുന്നൊന്നുമല്ല, അൻസിബ് പെട്ടെന്ന് വന്നിട്ട് അങ്ങനെയൊക്കെ പറയാം, ശരിയാണ്, അൻസിബിക്കും ഈ പറഞ്ഞ എന്താണ് പറയുക സൈബർ അറ്റാക്കും പരിപാടികളൊക്കെ വരുന്നുണ്ട്. എനിക്ക് സൈബർ അറ്റാക്കിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഞാൻ അൻസിബയുടെ പരിപാടി, അൻസിബ് എവിക്ടായി വന്നതിന് ശേഷം എന്താണ് പറയുക, ഞാൻ ഓൾ ദ ബെസ്റ്റ്, അടിപൊളി, ഇനി നല്ല നല്ല പരിപാടികളൊക്കെ കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതോടുകൂടി വിട്ട കേസാണ്, മനസ്സിലായില്ലേ? കാരണം ഞാൻ ബെഡ്സി പോകാന്നോ മറ്റേ സി പോകാന്നോ ഞാൻ വിളിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് വിമർശിക്കാൻ പറ്റും, മനസ്സിലായില്ലേ? ഞാൻ എന്തായാലും അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല, ബെഡ്സി പോകാം ഗിഡ്സി പോകാന്നോ, ഞാൻ അൻസി പോകാന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അൻസി പോകത്തൊക്കെ വിടൂ, മനസ്സൊന്ന് വിട്ടുകളയൂ, ഇതൊരു ഗെയിം ഷോ അല്ലേ? ഇതൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സീരിയസ് ആയിട്ടൊക്കെ കണ്ടിട്ട് പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 6-7 മാസം കഴിഞ്ഞ് ഞാൻ മറക്കും. പിന്നെ അൻസിബയോടൊന്നും അങ്ങനെ ആളുകൾക്ക് വലിയ ഹെയ്റ്റൊന്നും ആക്ച്വലി ഇല്ല, ഇഷ്ടമുണ്ട് ആളുകൾക്ക്. അപ്പോൾ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല അൻസിബ കേട്ടോ. അർജുനോട് വിരോധം വെക്കേണ്ടൊക്കെ ആവശ്യമുണ്ടല്ലോ, വിരോധം വെക്കണ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം, പക്ഷേ ബാക്ക് സ്റ്റാർ ചെയ്തൊന്നും പറയില്ലേ, നോമിനേറ്റ് ചെയ്തതിൻ്റെ പേരില്ലേ, നോമിനേഷനൊക്കെ ഗെയിമിൻ്റെ ഭാഗമാണ്. പിന്നെ അൻസിബ അതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത് എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല, പോകാനാണ് താല്പര്യം എന്നൊക്കെ 1-2 തവണ പറയുന്നൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെ അവിടെ നിർത്തുന്നതിൽ പിന്നെ എന്താണ് അർത്ഥമുള്ളത്? പോട്ടെ, അതുകൊണ്ട് നോമിനേറ്റ് ചെയ്തൊന്നും അങ്ങോട്ട് കൂട്ടുക. പിന്നെ പിന്നെന്താണ്, ആ ഋഷി, ഋഷി ഇതുപോലൊരു പരിപാടി അതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഋഷി ബാക്ക് സ്റ്റാബ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് കരയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു മുമ്പ്, ഓർമ്മയുണ്ട? ഋഷിനെ ആരോ നോമിനേറ്റ്, ഗബ്രിയേൽ ജാസ്മിനെ വരെ നോമിനേറ്റ് ചെയ്ത സമയത്ത് അയ്യോ എന്നെ ചതിച്ചേ, ഞാൻ നിന്നിൽ നിന്നത് പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യം ഭീകരമായ സീന് ഋഷിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്തിനാണ്? ഇതൊക്കെ വെറും അലമ്പല്ലേ? അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടും, ഇതൊരു ഗെയിം ഷോ ആണ്, ഇതിന് അതിൻ്റെതായ ഒരു ഫോർമാറ്റ് ഉണ്ട്. എന്താണ് പറയുക, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം പോവാൻ, ഇതിനൊക്കെ അതിൻ്റെതായിട്ടുള്ള സ്പിരിറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് കയറി ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് ശരി. അല്ലാണ്ട് കയറി ചെന്നിട്ട് പണി കിട്ടുന്ന സമയത്ത് നമ്മൾ കടന്നിട്ട് പിന്നെ അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പരമാവധി ആരോടും ഒരു ഗ്രഡ്ജ് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നല്ലത്. എന്തിനാ ഗ്രഡ്ജ് വെച്ചിട്ട്? ഇതിപ്പോൾ അൻസിബേനെ ഞാൻ ഭയങ്കരമായിട്ട് വിമർശിക്കുന്നൊന്നുമല്ല, അതിപ്പോൾ അൻസിബേടെ ആ ഒരു 4 മിനിറ്റ് വീഡിയോ കുറേ ആൾക്കാർ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുത്തിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട്, അത്രയൊന്നും ആവശ്യമില്ല. ഒരുത്തൻ്റെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, അർജുൻ എക്സ്പോസ്ഡ്, അർജുൻ്റെ കളോത്രം വെളിപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണ് ആ 4 മിനിറ്റ് വീഡിയോൻ്റെ അകത്ത് എന്തെന്നെ അർജുനെ എക്സ്പോസ് ചെയ്തു, അല്ലെങ്കിൽ അർജുൻ്റെ എന്ത് കള്ളത്തരമാണ് അതിൻ്റെ അകത്ത് എക്സ്പോസ് ചെയ്ത്? വെറുതെ ഡിഗ്രേഡ് ചെയ്യന്നെ പണിയില്ലേ, വെറുതെ ഡിഗ്രേഡ് ചെയ്യന്നെ. വേറൊരു ചങ്ങാതിയുടെ ടൈറ്റിൽ ഇങ്ങനെയായിരുന്നു, അതിൻ്റെ താഴെ പോയിട്ട് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പുള്ളിയോട് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ എന്തിനാണ് ഇവർ ഈ കഷ്ടപ്പെട്ട് ഇമ്മാരി കളി കളിക്കണമെന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ആ ചങ്ങാടി ടൈറ്റിൽ ഇങ്ങനെയാണ്, ഞാൻ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ചങ്ങാടി ടൈറ്റിൽ ഇങ്ങനെയാണ്, ബിഗ് ബോസിനെതിരെ അൻസിബ തുറന്നു പറയുന്നു, എന്നിട്ട് സിബിൻ്റെ വടമൊക്കെ ഉണ്ട് തമ്പനയിൽ. എന്തൊരു മാനിപ്പുലേഷനാണത്, എന്തൊരു മാനിപ്പുലേഷനാ! സിബിൻ്റെ കേസൊക്കെ വേറെ ലീഗാണ്, അതൊന്നും ആയിട്ട് ഇത് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. സിബിൻ്റെ കേസ് സിബിൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ടൊക്കെ പോയിട്ട് മുമ്പിലത് തെളിയിച്ചിട്ടൊക്കെ വരട്ടെ, അത് വിട്. അൻസിബ പറഞ്ഞ കേസുമായിട്ട് യാതൊരു ബന്ധമില്ലോ. അൻസിബ ജസ്റ്റ് പറഞ്ഞത് എന്താണ് പറയുക, അവരപ്പുറത്തിരുന്ന് പറഞ്ഞത് ഇപ്പുറത്ത് കാണിച്ചില്ല, ഇപ്പുറത്തിരുന്ന് പറഞ്ഞത് അപ്പുറത്ത് കാണിച്ചില്ല, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെയാണ്. മറ്റേ നോമിനേറ്റ് ചെയ്തതിൻ്റെ ഒക്കെ പേരിൽ ബാക്ക് സ്റ്റാബിംഗ് എന്നൊക്കെയുള്ള രീതിയിലൊക്കെയാണ് ഇരുന്ന ആൾ അടിച്ചു വിട്ടേരിക്കുന്നത്. അതിനെയൊക്കെ കയറി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അർജുനെ എക്സ്പോസ് ചെയ്തു, അല്ലെങ്കിൽ ബിഗ് ബോസിനെതിരെ അൻസിബ ആഞ്ഞടിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ വെറുതെ. ഇതൊക്കെ പറയുന്ന വിവരമുള്ള ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്കൊരു വിലയുണ്ടാവില്ല കേട്ടോ, സീരിയസ്ലി, വിവരമുള്ള ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾക്കൊരു വിലയുണ്ടാവില്ല. വിവരമില്ലാത്ത ആൾക്കാർ കയ്യടിക്കാനും ബഹളം വയ്ക്കാനും ഒക്കെ ഉണ്ടാവും ഇതൊക്കെ കേട്ടിട്ട്, ബട്ട് കഷ്ടമാണ്. ആ അപ്പം എന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഫിനാലൊക്കെ ആയി, എന്താവുമോ, എന്തോ ആര് കപ്പടിക്കും, ജിൻഡ കപ്പടിക്കും ട്ടാ. അല്ലാണ്ട് മുമ്പ് പറഞ്ഞു നടന്ന പോലെ ജാസ്മിൻ ഒരു കപ്പ് എന്നും പറഞ്ഞുകൊണ്ട് തൊലിച്ചുകൊണ്ടിരിക്കുന്ന പണിയൊന്നുമല്ല. റിയലി വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വിജയി വരുള്ളൂ, അത് ഉറപ്പാണ്. ഇനിയിപ്പോ ജിൻഡോ കപ്പടിച്ചു കഴിഞ്ഞാൽ ഈ ജാസ്മിൻ ഒരു കപ്പ് എന്ന് പറഞ്ഞ ടീമുകൾ പറയും, കണ്ടോ, വിമർശിച്ച് അവസാനം ഡയറക്ടർക്ക് വേറെ വഴിയില്ലാണ്ട് വന്നു, ബിഗ് ബോസിന് വേറെ വഴിയില്ലാതെ വന്നു, അതുകൊണ്ട് ജിൻഡു ഒരു കപ്പെടുത്ത് കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന്. നടക്കട്ടെ, അപ്പൊ ശരി എന്നാ. ടേക്ക് കെയർ.